ഒരുപാട് രാഷ്ട്രീയ വിശകലനങ്ങളുടെയും അതുപോലെ തന്നെ പ്രീപോൾ സർവേകളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എല്ലാ മാധ്യമങ്ങൾക്കും ഇപ്പോൾ പ്രീപോൾ സർവേ ഫലമുണ്ട്. ഈ പ്രീപോൾ സർവേ ഫലം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. പിന്നെ ഈ പ്രീപോൾ സർവേ ഫലങ്ങളൊക്കെ അത് ശരിയായി വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ നമ്മൾ അത് കണ്ടതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും തെരഞ്ഞെടുപ്പിനെയും വ്യക്തിപരമായും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, അങ്ങനെ നിരവധി പേർ ഉണ്ട്. അവരൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നു. അതിന് ഈ പ്രീപോൾ സർവേ ഫലത്തെക്കാൾ കൂടുതൽ ആധികാരികത നമുക്ക് അതിന് നൽകേണ്ടി വരും. കാരണം അത് അവരുടെ ഒരു നിരീക്ഷണമാണ്, ഒരു വ്യക്തിപരമായ നിരീക്ഷണമാണ്. അവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ശേഷം നിരീക്ഷിക്കുന്നതാണ്. പ്രവാസി മലയാളിയും മാധ്യമ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ, അദ്ദേഹം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ, ബി ജെ പിയുടെ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ആ പ്രകടനത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രകടനത്തെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിലൂടെ വിലയിരുത്തുന്നു. അതിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ശ്രീ രഞ്ജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്: ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും പിണറായി സർക്കാരിന് തുടർഭരണം ഉണ്ടാകും എന്ന നിലയിലാണ്. മാധ്യമങ്ങളുടെയും അതുപോലെ മാധ്യമങ്ങളുമായി ചേർന്ന് ഇത് അവലോകനം ചെയ്യുന്നവരുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് തുടങ്ങുന്നത്. ഇത് സി പി എം ബി ജെ പി രഹസ്യധാരണ പ്രകാരമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരമൊരു ധാരണ ഇല്ലാതെ തന്നെ ഇടതുപക്ഷത്തിന് ജയിക്കാനാകും എന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത് എന്നതാണ് സത്യം എന്ന് ശ്രീ രഞ്ജിത്ത് പറയുന്നു. കേൾക്കുമ്പോൾ ഒരുപക്ഷെ കൗതുകം തോന്നാം. എന്നാൽ സി പി എമ്മിന്റെ തുടർഭരണത്തിന് കാരണമാകുന്നത് അവരുടെ ആജന്മ ശത്രുക്കളായ ബി ജെ പി തന്നെയാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. എന്നാൽ കോൺഗ്രസ് ആരോപിക്കും പോലെ ഇവർ തമ്മിലുണ്ടാക്കിയ എന്തെങ്കിലും മുൻധാരണ പ്രകാരമല്ല, മറിച്ച് ബി ജെ പിയുടെ വളർച്ച കാരണമാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് രഞ്ജിത്ത് വിലയിരുത്തുന്നത്. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി നല്ല രീതിയിലുള്ള വളർച്ച നേടിയിട്ടുണ്ട്. ഇക്കുറി ശരാശരി 25% ബി ജെ പിയുടെ വോട്ട് ഷെയർ. അത് 40-50 കടന്ന് വിജയിക്കുന്ന മണ്ഡലങ്ങളും 8-10 കുറയുന്ന മണ്ഡലങ്ങളും ഉണ്ടാകാം. ഈ വോട്ട് വർധനവ് നേരിട്ട് ബാധിക്കുന്നത് യു ഡി എഫിനെ തന്നെയാണ്. അത് കൃത്യമായ ഒരു വിലയിരുത്തലാണ്. യു ഡി എഫിനെ തന്നെയാണ്. അത് സഭയിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത നിലയിലേക്കോ ഇടതിന് നേരിയ ഭൂരിപക്ഷമോ സമ്മാനിക്കും. ഇനി എങ്ങാനും ഒരു തൂക്കു മന്ത്രിസഭ അല്ലെങ്കിൽ തൂക്കുസഭ വന്നാൽ അടുത്ത നിമിഷം ലീഗ് ഇടതുമുന്നണിയിലേക്ക് പോകും. അത് ഒരു പ്രവചനമാണ്, ഓർത്തു വെച്ചുകൊള്ളൂ. കാരണം ലീഗിന് അധികാരം വേണം, ഇത്രയും നാൾ അധികാരം ഇല്ലാതെ നിന്നു. അപ്പോൾ എങ്ങാനും ഇടതുമുന്നണിക്ക് ഒരു മുൻതൂക്കം വന്നാൽ ലീഗ് മറുകണ്ഠം ചാടുമെന്ന് ശ്രീ രഞ്ജിത്ത് പറയുന്നു. പരസ്യവും പണവും നൽകി മാധ്യമങ്ങൾ നടത്തുന്ന പ്രീപോൾ സർവേകൾ കാര്യമാക്കേണ്ട, അവർ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. പക്ഷേ കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു നിയമസഭയാകും ഇക്കുറി ഉണ്ടാവുക എന്ന് സംശയിക്കേണ്ട എന്ന് വിലയിരുത്തുന്നു. 10 സീറ്റുകൾ ബി ജെ പി നേടും എന്നാണ് അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടൽ. ബി ജെ പി ജയിക്കുന്ന മണ്ഡലങ്ങൾ ഇവയാകും എന്ന് അദ്ദേഹം കരുതുന്നു. നിയമം കുമ്മനം പാട്ടുംപാടി ജയിക്കും. കെ മുരളീധരൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മത്സരത്തിന് ഇറങ്ങിയത് എന്ന് രഞ്ജിത്ത് പറയുന്നു. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ അത്യുഗ്രമായ വിജയം നേടും. വരുന്ന നിയമസഭയിലെ തീപ്പന്തമാകും ശ്രീമതി ശോഭ. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ കാണുന്നു. ഇരിങ്ങാലക്കുടയിൽ ഡോക്ടർ ജേക്കബ് തോമസ് അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് ഇ ശ്രീധരന് നിഷ്പക്ഷ വോട്ടുകൾ ധാരാളം ലഭിക്കും. മലമ്പുഴയിൽ ശ്രീകൃഷ്ണകുമാർ ജയിക്കണം എന്നാണ് പറയുന്നത്. മഞ്ചേശ്വരത്ത് ഇക്കുറി കെ സുരേന്ദ്രൻ ജയിക്കും. കോഴിക്കോട് നോർത്തിൽ എം ടി രമേശ് ജയിക്കാനുള്ള സാധ്യതയും ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു. കുമ്മനം ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, അതുപോലെ സുരേഷ് ഗോപി, വി വി രാജേഷ്, ജേക്കബ് തോമസ്, കൃഷ്ണകുമാർ, എം ടി രമേശ് എന്നിവരുടെ ഒപ്പം സാക്ഷാൽ മെട്രോമാൻ ഇ ശ്രീധരനും. അപ്പോൾ എന്താകും നമ്മുടെ നിയമസഭയുടെ അന്തസ് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സന്ദീപ് വാര്യർ, ശങ്കുട്ടിദാസ്, അനൂപാനണി, സന്ദീപ് വാചസ്പതി, പ്രശാന്ത് ശിവൻ, എം വി ഗോപകുമാർ, കരമന ജയൻ, ആശാനാഥ്, ശ്യാം രാജ് എന്നൊക്കെ അവരുടെയൊക്കെ പേരുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥികളായി അവരെയൊക്കെ അദ്ദേഹം കാണുന്നു. അവസാനമായി കേരളത്തിൽ പ്രവചനാതീതമായി മത്സരം നടക്കുന്ന ഒരു മണ്ഡലമുണ്ട്, അത് തൃത്താലയാണെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രീപോൾ സർവേ ഫലങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നടത്തുന്ന കൊട്ടത്താപ്പ കല്ലേറുകളോ അല്ല. ഇത് കൃത്യമായി കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിച്ച് വിലയിരുത്തിയുള്ള ഒരു കാര്യമാണ് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള 10 പ്രധാന 10 ഹോട്ട്സ്പോട്ടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ്. എന്തൊക്കെയായാലും ശരി, ഇത് ജനവിധിയാണ്, ജനങ്ങൾ തീരുമാനിക്കും. April 6 ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. എന്തായാലും ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നതോടുകൂടി ഇടതുപക്ഷത്തിനാണ് അത് അനുകൂലമാകും എന്ന ഒരു സ്വാഭാവികമായ അല്ലെങ്കിൽ
യഥാർത്ഥമായ ഒരു രാഷ്ട്രീയ വിശകലനമാണ് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഫലം വരട്ടെ. പ്രീപോൾ സർവേ ഫലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സൈഡിലേക്ക് മാറ്റിവെക്കട്ടെ, ഫലം വരട്ടെ, ഫലങ്ങൾ വരട്ടെ. നമുക്ക് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. രാഷ്ട്രീയമല്ലേ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ലീഗ് മറുകണ്ഠം ചാടും, ചാടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത് തുടക്കത്തിലെ തന്നെ നമ്മൾ നമ്മളുടെ പല വാർത്തകളിലും പറയുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് വരട്ടെ, തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ കൊഴുക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.